നമസ്കാരം. കോൺഗ്രസിൽ പുതുതായി രൂപം കൊണ്ട കെ സുധാകരൻ, വി ഡി സതീശൻ, കെ സി വേണുഗോപാൽ, അച്യുതണ്ടിനെതിരായ സംയുക്ത പോരാട്ടത്തിന് ഉമ്മൻചാണ്ടിയുടെ തട്ടകമായ കോട്ടയത്ത് തുടക്കം കുറിച്ചു. കോട്ടയം ഡി സി സി പ്രസിഡന്റായി നാട്ടകം സുരേഷ് ചുമതലയേൽക്കുന്ന ചടങ്ങിലാണ് എ ഐ ഗ്രൂപ്പിൻ്റെ പുതിയ ഐ എ ഗ്രൂപ്പ് വെടിനിർത്തൽ അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം കണ്ണൂർ ഡി സി സി ആസ്ഥാന മന്ദിരോദ്ഘാടന ചടങ്ങിൽ ഉമ്മൻചാണ്ടിയെയും രമേശ് ചെന്നിത്തലയെയും ഒഴികെയുള്ള പ്രമുഖ നേതാക്കൾ പങ്കെടുത്ത കെ സുധാകരന്റെ നേതൃത്വത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് കോട്ടയത്ത് നടന്ന ചടങ്ങ്. നാട്ടകം സുരേഷിന്റെ സ്ഥാനാരോഹണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല രൂക്ഷമായ ഭാഷയിലാണ് ഔദ്യോഗിക നേതൃത്വത്തെ വിമർശിച്ചത്. കോൺഗ്രസിൽ പ്രശ്നങ്ങളില്ലെന്ന് പറഞ്ഞ് ആരും കണ്ണടയ്ക്കേണ്ടെന്നും അധികാരം കിട്ടിയാൽ ധാർഷ്ട്യത്തിന്റെ ഭാഷ ഉപയോഗിക്കരുതെന്നും രമേശ് മുന്നറിയിപ്പ് നൽകുകയായിരുന്നു. ഔദ്യോഗിക പക്ഷത്തിന് വേണ്ടി ശക്തമായി വാദിക്കുന്ന കെ മുരളീധരനെതിരെ രമേശ് ശക്തമായി പ്രതികരിച്ചു. അച്ചടക്കത്തെ പറ്റി പറയുന്നവരുടെ പൂർവ്വകാലം നോക്കിയാൽ ആരൊക്കെ കോൺഗ്രസിൽ കാണുമെന്ന് ആലോചിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. കെ കരുണാകരനും മുരളീധരനും വിട്ടുപോയപ്പോൾ പ്രതിസന്ധിയിലായ പാർട്ടിയെ താനും ഉമ്മൻചാണ്ടിയും ചേർന്നാണ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് ചൂണ്ടിക്കാട്ടിയ രമേശ് അന്നത്തെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. കോൺഗ്രസിലെ തീരുമാനങ്ങൾ വെറുമൊരു കാലണ അംഗമായ തന്നോട് ആലോചിക്കണമെന്ന് പറയുന്നില്ല, പക്ഷേ ഉമ്മൻചാണ്ടി എ ഐ സി സി ജനറൽ സെക്രട്ടറിയും പ്രവർത്തക സമിതി അംഗവുമാണ്. അദ്ദേഹത്തോട് സംഘടനാ സംവിധാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ബാധ്യത കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അദ്ദേഹം അതിന് യോഗ്യനാണ്. 64 വയസ്സുള്ള തന്നെ മുതിർന്ന നേതാവെന്ന് വിശേഷിപ്പിക്കുന്നവർക്ക് 75 വയസ്സുണ്ട്. 17 വർഷം ഉമ്മൻചാണ്ടിയുമായി ഒത്താണ് പ്രവർത്തിച്ചത്. അക്കാലയളവിൽ 3 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഉജ്ജ്വല വിജയം നേടി. വിജയങ്ങളിൽ നിന്ന് വിജയങ്ങളിലേക്ക് ഞങ്ങൾ പാർട്ടിയെ നയിച്ചു. ഇഷ്ടമില്ലാത്തവരെ പോലും ഒന്നിച്ചു കൊണ്ടുപോയി. ധാർഷ്ട്യത്തിൻ്റെ ഭാഷ ഞങ്ങളാരും പ്രയോഗിച്ചിട്ടില്ലെന്നാണ് ചെന്നിത്തല തുറന്നടിച്ചത്. ഉമ്മൻചാണ്ടി ചടങ്ങിൽ പങ്കെടുത്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ നിലപാട് എ ഗ്രൂപ്പ് നേതാവ് കെ സി ജോസഫ് വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിന് കീഴിൽ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹത്തെ എഴുതിത്തള്ളാൻ ആരും വളർന്നിട്ടില്ലെന്നും ജോസഫ് പറഞ്ഞു. കോൺഗ്രസിൽ അച്ചടക്കം വൺ വേ ട്രാഫിക് ആകുന്നത് ശരിയല്ല. ഉമ്മൻചാണ്ടി പാർട്ടി വിടാൻ പറഞ്ഞ മഹാനോട് ആരും വിശദീകരണം പോലും ചോദിച്ചില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം രമേശിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള ശ്രമം, അത് വിലപ്പോകില്ലെന്നും ജോസഫ് പറഞ്ഞു. ഐ എ ഗ്രൂപ്പിൻ്റെ സംയുക്ത പോരാട്ടത്തിൻ്റെ കാഹളമാണ് അവിടെ മുഴങ്ങിയത്. ഇതിനിടെ എല്ലാവരും ഒന്നിച്ചു പോകണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ നിലപാട് ശ്രദ്ധേയമായി. തിരുവഞ്ചൂർ എ ഗ്രൂപ്പ് വിട്ടെന്ന പ്രചാരണത്തിന് മറുപടിയായി താൻ ഉമ്മൻചാണ്ടിക്കൊപ്പമാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പ്രഖ്യാപിച്ചു.